നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ട് ഒരാഴ്ച പോലും ആകുന്നില്ല. ഇരു കൂട്ടരും ഇത് തെറ്റിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. ഇസ്രായേൽ സൈന്യത്തെ പഴിച്ച് ഹിസ്ബുല്ലയും ഹിസ്ബുല്ലയെ പഴിച്ച് ഇസ്രായേലും വെടിനിർത്തൽ കരാറുകൾ ലംഘിക്കുന്നു എന്ന വിവരം പുറത്തുവരുന്നു. ഇസ്രായേൽ സൈന്യത്തെ ആക്രമിച്ച ഹിസ്ബുല്ല ഇസ്രായേൽ നിരന്തരമായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഹിസ്ബുല്ല ആക്രമണം അഴിച്ചുവിടുന്നത്. ലബനാൻ ഇസ്രായേൽ അതിർത്തിയിലെ സൈനിക കേന്ദ്രം ഹിസ്ബുല്ല ആക്രമിച്ചു. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബെയ്റൂട്ടിന് സമീപം വരെ എത്തിയെന്ന് ഹിസ്ബുല്ല ആരോപിക്കുകയുണ്ടായി. വെടിനിർത്തലിന് ശേഷം ഇസ്രായേലി സൈന്യം തെക്കൻ ലെബനാനിൽ നടത്തിയ ആക്രമണത്തിൽ ഏതാനും ലെബനാൻ പൌരന്മാർക്കും പരിക്കേറ്റു. ഇതേ തുടർന്നാണ് സൈനിക കേന്ദ്രം ആക്രമിക്കുക എന്ന നീക്കത്തിലേക്ക് കടന്നത്. വെടിനിർത്തൽ കരാർ ലംഘനം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനോട് US ആവശ്യപ്പെട്ടു. ഇസ്രായേൽ നിരവധി തവണ കരാർ ലംഘിച്ചതായി കരാറിന്റെ മധ്യസ്ഥത വഹിച്ച ഫ്രാൻസിന്റെ വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റ് പറഞ്ഞു. നവംബർ 27 ലബനാനും ഇസ്രായേലും വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടത്. അതിനുശേഷം ഇതുവരെ ചില സമയങ്ങളിലെല്ലാം അത് ലംഘിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതേസമയം നമുക്ക് സിറിയയിലേക്ക് പോകാം. സിറിയ വീണ്ടും പുകയുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സിറിയയിൽ വെടിവെച്ച രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറ് നഗരമായ അലപ്പോയിൽ വിമത സൈന്യം ആധിപത്യം ഉറപ്പിക്കുകയും സർക്കാർ സൈന്യം പിൻവാങ്ങുകയും ചെയ്തു. ഔദ്യോഗിക സൈന്യത്തിന്റെ പിന്മാറ്റം താൽക്കാലികമാണ്. കൂടുതൽ ഏറ്റുമുട്ടലിന് പ്രദേശം സാക്ഷിയാകേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം നിരപരാധികളായ നിരവധി മനുഷ്യർ മരിച്ചു വീഴുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. 10,000 അഭയാർത്ഥികളായാലേ മനുഷ്യർക്ക് പാർക്കാനാകാത്ത ഇടമായി മഹത്തായ പാരമ്പര്യമുള്ള ഈ രാജ്യം മാറുന്നു. ബഷാർ അൽ അസദിനെ അധികാരത്തിൽ താങ്ങി നിർത്താൻ റഷ്യയും ഇറാനും ഒരു ഭാഗത്ത്, എങ്ങനെയും അസദിനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും മറുഭാഗത്ത്. പലതരം കാരണങ്ങളുണ്ടാക്കി ഈ രണ്ട് വിഭാഗവും ഏറ്റുമുട്ടുകയാണ്. ചിലപ്പോൾ അസദിന്റെ സൈന്യം രാസായുധം പ്രയോഗിച്ചു എന്നതാകും അമേരിക്കൻ വ്യോമാക്രമണത്തിന്റെ കാരണം. മറ്റു ചിലപ്പോൾ വിമതർക്കിടയിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറിയതെന്നാകും കാരണം. ബഷാർ അൽ അസദ് സ്വന്തം ജനതയ്ക്ക് മേൽ നടത്തുന്ന ആക്രമണം, റഷ്യൻ ആക്രമണം, അമേരിക്കയുടെ നേതൃത്വത്തിൽ പാശ്ചാത്യ ശക്തികളുടെ സംയുക്ത ആക്രമണം, വിമത ഗ്രൂപ്പുകളുടെ ആയുധ പ്രയോഗങ്ങൾ വേറെ, തുർക്കിയുടെ വകയും ആക്രമണം, എല്ലാ ദുരന്തങ്ങളും വന്ന് ബാധിക്കുന്നത് സിറിയൻ ജനതയ്ക്ക് മേൽ. 2011 മുതൽ ആഭ്യന്തര കലാപത്തിന്റെ പിഴയിലുള്ള സിറിയയിൽ ഏതാനും ദിവസമായി സൈന്യവും വിമതരും തമ്മിൽ അതിരൂക്ഷ പോരാട്ടമാണ് നടക്കുന്നത്. ടർക്കിഷ് സായുധ സംഘങ്ങളുടെ പിന്തുണയോടെ സുന്നി സായുധ സംഘമായ ഹയാത്ത് തഹീർ അൽ ഷാമിന്റെ നേതൃത്വത്തിലാണ് ബാഷർ അൽ അസദിന്റെ സർക്കാരിനെതിരെ പോരാട്ടം നടക്കുന്നത്. റഷ്യ വ്യോമാക്രമണം നടത്തിയെങ്കിലും മുമ്പ് നൽകിയതുപോലെയുള്ള പിന്തുണ റഷ്യയുടെയും ഇറാന്റെയും ഭാഗത്തു നിന്ന് അവർക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. ഇറാന്റെ പിന്തുണയുള്ള ഹമാസും ഹിസ്ബുള്ളയും ഇസ്രായേലുമായി യുദ്ധത്തിലാണ്. മറുവശത്ത് റഷ്യ യുക്രൈനുമായി യുദ്ധം തുടരുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ പഴയതുപോലെ സിറിയയെ സഹായിക്കാൻ റഷ്യയ്ക്കോ ഇറാനോ കഴിയില്ല. അതിനാൽ തന്നെ വിമതർ ആക്രമണം ശക്തമാക്കിയാൽ അത് അസദ് സർക്കാരിന് പരീക്ഷണകാലമായിരിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.